വെൽക്കം ടു ഗ്രാൻഡ് മദർ ടിപ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് തൈര് നമ്മൾ സാധാരണ രീതിയിൽ ഒന്നില്ലെങ്കിൽ തൈര് വെച്ച് ചോറ് കഴിക്കാനെടുക്കും, അതല്ലാന്നുണ്ടെങ്കിൽ കോഴിക്കറി വയ്ക്കാനെടുക്കും, അല്ലെങ്കിൽ വല്ല പച്ചടി കിച്ചടി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എടുക്കും. പിന്നെ തൈര് കൊണ്ട് നമ്മൾ സംഭാരം, മോര്, അങ്ങനെയൊക്കെ ഉപ്പും ഇഞ്ചിയൊക്കെ അടിച്ച് മുളകൊക്കെ അടിച്ചിട്ട് നമ്മൾ കുടിക്കും, അങ്ങനെയും ചെയ്യും ചൂടുകാലത്തൊക്കെ. അതല്ലാണ്ട് തൈര് കൊണ്ടുള്ള നമ്മുടെ ഉപയോഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഒന്ന്, നമുക്ക് സ്കിന്നിന് വളരെ നല്ലൊരു ഇതാണ് തൈര്. അപ്പം സ്കിന്ന് നമുക്ക് ഗ്ലോ ചെയ്യാനും തിളങ്ങാനും, അതുപോലെ തന്നെ സ്കിന്ന് ചില സമയം ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടാകും, അപ്പോൾ ആ ഡ്രൈ ആയിട്ടുള്ള സ്കിന്ന് മാറാനൊക്കെ നമുക്ക് കുറച്ച് നാരങ്ങ, കുറച്ച് തൈര് എടുത്തിട്ട് അതിൽ കുറച്ച് നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് നമ്മൾ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, സ്കിന്നിലുണ്ട് ഡെയിലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്കിന്നിലുണ്ടാകുന്ന കരിവാളിപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറും. ഇത് ജസ്റ്റ് വെറുതെ അപ്ലൈ ചെയ്താൽ മതി. നമ്മുടെ ചാനലിൽ ഓൾറെഡി വീഡിയോസിലൊക്കെ നമ്മളേക്ക് തൈര് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കുറേ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളിതിങ്ങനെ എടുത്ത ശേഷം നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ശേഷം കഴുകിക്കളയുക, ഡെയിലി ചെയ്യുക. സ്കിന്നിന് നമ്മുടെ ഫേസിന് നല്ല കൂള് കിട്ടാനും നല്ല കൂളാക്കിയിരിക്കാനും, അതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഫേസ് പോകാനും, കുറച്ച് ഓയിലി ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്ത ഉപയോഗം വന്നിട്ട് തൈര് വെച്ചിട്ട് ഫേസ് പാക്കാണ് കാണിക്കുന്നത്. അതിന് നമുക്ക് വെറും തൈരും പിന്നെ നമ്മുടെ വീട്ടിൽ ഉള്ള തേനാണ് നമ്മൾ ചേർക്കുന്നത്. ഒരു സ്പൂൺ തേനും ഒരു സ്പൂൺ കുറച്ച് തൈരും കൂടി ചേർത്ത് നമ്മൾ രണ്ടും കൂടി ഇളക്കിയ ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. തേനും നമ്മുടെ സ്കിന്നിൽ ശരിക്കും നല്ലവണ്ണം കെട്ടിത്തിളങ്ങാൻ വളരെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ തേനും തൈരും കൂടി ചേരുമ്പോൾ വളരെ യൂസ്ഫുൾ ആണ്. ഇത് രണ്ടും കൂടി ചേർത്ത ശേഷം മുഖത്ത് ഒന്ന് അപ്ലൈ ചെയ്യുക ഫേസ് പാക്കായിട്ട്. അതിനുശേഷം ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയുക. നല്ലവണ്ണം ഗ്ലോ ചെയ്യാൻ, സ്കിന്ന് ഗ്ലോ ചെയ്യാൻ വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് തൈര് നമ്മുടെ തലയിൽ തേക്കുന്ന മൂലം തലയിൽ താരൻ മാറാൻ വളരെ നല്ലതാണ്. അത് അധികം ആർക്കും അറിയാത്തൊരു കാര്യമാണ്. നമ്മുടെ ഇതിൽ തൈരിൽ കുറച്ച് ഉലുവ കൂടി അരച്ചിട്ട് ചേർത്ത് തലയിൽ പുരട്ടിയാൽ നമ്മുടെ താരൻ പോകും. ഈ തൈരിനൊപ്പം തന്നെ നമ്മൾ കുറച്ച് ആര്യവേപ്പിൻ്റെ ഇലയും ഉലുവയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്താലും നമ്മുടെ താരൻ മുഴുവനായിട്ടും പോകും. അതല്ലാന്നുണ്ടെങ്കിലും തലയിൽ നമുക്ക് തൈര് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കഴുകിക്കളഞ്ഞാൽ താരൻ പോകുന്നതിന് നല്ലത് തന്നെയാണ്. പിന്നെ നമ്മൾ അതുമത്തെ കറികളിൽ കൂടുതൽ മസാല പിടിക്കാനും ഒക്കെ നമ്മൾ തൈര് കൂടി ചേർക്കും. നമ്മൾ ഇപ്പോൾ ചിക്കനൊക്കെ നല്ലവണ്ണം മസാലയൊക്കെ പിടിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തൈരും കൂടി ചേർത്തിട്ട് ഒരു 2 സ്പൂൺ തൈരൊക്കെ ഇട്ട് പിടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് മസാല ഇതിൽ പിടിക്കാനും സ്കിന്ന് മീറ്റൊക്കെ നല്ല സ്മൂത്താവാനും സോഫ്റ്റ് ആവാനും ഇത് തൈര് സഹായിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് തൈര് വെച്ചിട്ടുള്ളത്. പിന്നെ സംഭാരം ഉണ്ടാക്കാൻ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്. അപ്പം ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പറ്റാം. അപ്പോൾ ഇതുമാതിരി നല്ല വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.